കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയിലേക്ക് സാക്ഷാലേലം കുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിലേക്ക് ലോകത്തെ വോട്ടെടുപ്പിലൂടെ അധികാരത്തിലേറിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അമരക്കാരൻ സൈദ്ധാന്തികൻ പ്രഭാഷകൻ എഴുത്തുകാരൻ കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനങ്ങൾക്കിടയിൽ ആരായിരുന്നു ഇഎംഎസ് നമുക്ക് നോക്കാം ഇഎംഎസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇഎംഎസ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സൈദ്ധാന്തിക അടിത്തറ പാകിയ പ്രമുഖരിൽ ഒരാൾ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് സഖാക്കളുടെ ഇഎംഎസ് വോട്ടെടുപ്പിലൂടെ ലോകത്തിലെ ആദ്യമായി അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ നായകൻ എഴുത്തുകാരനും പ്രഭാഷകനും തത്വചിന്തകനുമായിരുന്നു ഇഎംഎസ് ഇഎംഎസിന്റെ വ്യക്തിജീവിതം എന്ന് പറയുമ്പോൾ വ്യക്തിജീവിതം മാത്രമല്ല കുടുംബജീവിതവും അത് രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട ഒന്നായിരുന്നിട്ടില്ല തന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസൃതമായി സ്വന്തം ചിന്താഗതിയെ മാത്രമല്ല സ്വന്തം ജീവിതത്തെ തന്നെ തന്നോടൊപ്പം നിൽക്കുന്നവരുടെ ജീവിതത്തെ കൂടി പാകപ്പെടുത്തിയെടുക്കുന്നതിൽ പരിശ്രമിച്ചിരുന്ന ആളായിരുന്നു ഇഎംഎസ് ഇഎംഎസ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് കേരളത്തിൽ വന്ന ഒരു മുന്നണി മന്ത്രിസഭയുടെയും മുഖ്യമന്ത്രിയായിരുന്നു എന്നതല്ല പ്രധാനം ഇഎംഎസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുന്നത് തന്നെ അപ്രതീക്ഷിതമായി പലരും അല്ലെങ്കിൽ അസാധാരണമായി പലരും അതിനെ കണ്ടിട്ടുണ്ട് അതിനെ സൂക്ഷ്മമായി മനസ്സിലാക്കാത്ത കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ഓഫീസിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുപ്പിൽ 57 തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നതും അദ്ദേഹം ടി വിയും മറ്റും ഒക്കെ ഉള്ള നിയമസഭാ കക്ഷിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് മാറുന്നതും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമായിരുന്നു ഇഎംഎസ് ആവണം എന്നുള്ളത് 1909 മലപ്പുറം ജില്ലയിലെ ഏലംകുളം മനയിൽ ജനിച്ച ഇഎംഎസ് കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറി സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും അദ്ദേഹം സാമൂഹിക പരിഷ്കരണങ്ങൾക്കും നേതൃത്വം നൽകി 1957 ഇഎംഎസിൻ്റെ നേതൃത്വത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിലേറിയത് അദ്ദേഹത്തിൻ്റെ അഴിമതിരഹിതമായ ജീവിതവും സാമൂഹ്യ പരിഷ്കരണത്തിലുള്ള ഇടപെടലുമെല്ലാം ശ്ലാഘനീയമാണ് അദ്ദേഹം സ്വത്തിനോട് അല്ലെങ്കിൽ സമ്പാദ്യത്തോട് ആർത്തി കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു നടപടിയെടുത്തു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇഎംഎസ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തീർച്ചയായും ഒരു മികച്ച ഭരണാധികാരിയാണെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് എടുത്തിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ മലപ്പുറം ജില്ല രൂപീകരണം അത് വാസ്തവത്തിൽ അനാവശ്യമായിട്ടുള്ള ചെലവ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളതാണ് ആ മലപ്പുറം ജില്ലാ വിരുദ്ധ സമര സമിതിയുടെ പേരിൽ സമരങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരു തെറ്റായ നടപടിയാണെന്നുള്ളൊരു നിലപാടാണ് അതിനുള്ളത് തളി ക്ഷേത്രത്തിൽ അവിടെ ഒരു പുരാ ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് അവിടുത്തെ ശിവക്ഷേത്രത്തിനെ തല്ലി തകർത്ത് അവിടുത്തെ ബിംബമെല്ലാം എടുത്തുകൊണ്ടുവന്ന് അതിലൊക്കെ അങ്ങനെ പുറത്ത് റോഡരികിൽ വെച്ച് നായ്ക്കളിലും ഒക്കെ മൂത്രമൊഴിക്കുന്നതായിട്ടുള്ള ആ രീതിയിലായിരുന്നു അപ്പോൾ അത് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ആ ക്ഷേത്രത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമമുണ്ടായി ആ ശിവലിംഗം എടുത്ത ആ ക്ഷേത്രത്തിന് നല്ല രീതിയിൽ പണിത് അതിനെ പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ട് അപ്പോൾ അതിനെതിരായിരുന്നു നമ്പൂരിപ്പാട് നമ്പൂരിപ്പാടായിട്ട് വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾ സഹകരിക്കേണ്ട ആളാണ് പക്ഷേ അദ്ദേഹം നേരെ എതിരായിരുന്നു കല്ലുപാത്തിയ നായപാത്തിയ കല്ലുമേൽ ചന്ദനം ചൂടും കേളപ്പ എന്നൊക്കെ പറഞ്ഞ് പരിഹാസം കൂട്ടുകാരൊക്കെ ചെയ്തിട്ടുള്ളതാണ്
കോൺഗ്രസിലെ സോഷ്യലിസ്റ്റുകൾ ചേർന്നാണ് കമ്മ്യൂണിസത്തിന് കേരളത്തിൽ അടിത്തറ പാകിയത്. പി കൃഷ്ണപിള്ള, എ കെ ജി, കേരളീയൻ എന്നിവരോടൊപ്പം മുന്നിൽ നിന്ന് നയിച്ചത് ഇ എം എസ്. ചരിത്ര പ്രാധാന്യമുള്ള പാറപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്ത് കമ്മ്യൂണിസ്റ്റായി. 60കളിലെ പിളർപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിന്നു ഇ എം എസ്. പിളർപ്പിന് ശേഷം 1967 ഇ എം എസ് വീണ്ടും മുഖ്യമന്ത്രിയായി. പക്ഷെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തനി ഒരു പാർട്ടി പ്രചാരകൻ്റേതായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും പരസ്പര വിരുദ്ധമായ നിലപാടുകളും എടുത്തു. പിന്നീട് പാർട്ടി എടുത്ത പല നയങ്ങളും ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എതിർത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ സാർവത്രികമായി പറയുന്ന യന്ത്രവൽക്കരണത്തിനെതിരായിട്ടുള്ള നയങ്ങളൊക്കെ, കമ്പ്യൂട്ടറിനും ട്രാക്ടറിനൊക്കെ എതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നയങ്ങൾ, പിന്നീടത് പാർട്ടി തന്നെ അംഗീകരിച്ചത്. ഏറ്റവും ആളുകളും അധികം വിസ്മരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വിസ്മരിക്കാനാവാത്തതുമായ ഒരു കാര്യം, ഇ എം എസിൻ്റെ കീഴിൽ വ്യവസായ മന്ത്രിയായിരുന്ന ടി വി തോമസ് ജാപ്പാൻ്റെ സഹായത്തോടുകൂടി കേരളത്തിൽ ചില വ്യവസായങ്ങൾ കൊണ്ടുവരാനായിട്ട് നീക്കം നടത്തിപ്പോൾ അത് ഒരു തരം സാമ്രാജ്യത്വ നയങ്ങൾക്ക് അനുകൂലമായ കാര്യമാണെന്ന് പറയുകയും ടി വി തോമസിൻ്റെ ജാപ്പാൻ യാത്ര വരെ എതിർക്കുകയും ഒക്കെ ചെയ്തത് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ്. കേരളത്തിൻ്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളിൽ പലതും വൻ വിവാദത്തിന് വഴിതെളിച്ചു. ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ ബില്ലും കേരളമെമ്പാടും വൻ ഒച്ചപ്പാടുണ്ടാക്കി. പള്ളിക്കാരും സമുദായ സംഘടനകളും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ചരിത്രപ്രസിദ്ധമായ വിമോചന സമരം ഇ എം എസിൻ്റെ പടിയിറക്കത്തിലായിരുന്നു അവസാനിച്ചത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ പിരിച്ചുവിട്ട കേന്ദ്ര സർക്കാർ നടപടിയും വിവാദത്തിന് തിരികൊളുത്തി. ഭൂപരിഷ്കരണം, പിന്നെ പോലീസിനെ തൊഴിൽ സമരങ്ങൾ ഇടപെടുകയില്ല, വിദ്യ മാനേജ്മെൻറ്റുകളിൽ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന അധ്യാപകരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു വിദ്യാഭ്യാസ ബിൽ, അതുപോലെ ഭരണപരിഷ്കാരം, ഭരണപരിഷ്കാരം മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എന്തിലൊക്കെ മാറ്റം വരുത്തണം, ഇ എം എസ് ചെയർമാനായിക്കൊണ്ടുള്ള ഒരു ഭരണ പരിഷ്കാര കമ്മീഷനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് അത് തീർത്ത. പിന്നെ ജനങ്ങളിലേക്ക് അധികാരം പോകണം, അധികാര വികേന്ദ്രീകരണം നടക്കണം. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്ന നമ്മളുടെ ഈ പഞ്ചായത്ത് രാജ് ഒക്കെയുള്ള അതിൻ്റെ തുടക്കം തുടങ്ങിവെച്ചത് ഇ എം എസ് ഗവൺമെൻറ്റാണ്. ഇ എം എസിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ സദാചാരത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ സമീപനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മളെപ്പോഴും എ കെ ജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് പറയാറുണ്ട്. വാസ്തവത്തിൽ എ കെ ജിയോട് ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ അത്രയും തന്നെ ആദരവും സ്നേഹവും ജവഹർലാൽ നെഹ്റുവിന് ഇ എം എസിനോടും ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴും കഥ കേൾക്കാറുള്ള വിമോചന സമരം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ നെഹ്റു ഇ എം എസിനോട് ചോദിച്ചതായിട്ട്, ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയേറെ ശത്രുക്കളെ സമ്പാദിക്കാൻ താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് നർമ്മത്തിലാണെങ്കിലും നെഹ്റു ചോദിക്കുകയുണ്ടായി. വളരെ വൈമനസ്യത്തോടെയാണ് ആയിരുന്നിരിക്കണം നെഹ്റു ഇ എം എസിനെ, ഇ എം എസിൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നതിനുള്ള നടപടി അന്ന് സ്വീകരിച്ചത്. ഇ എം എസിനും അതുപോലെയായിരുന്നു, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുക, അപമര്യാദ, അപകീർത്തികരമായ എന്തെങ്കിലും പരാമർശം ആരെക്കുറിച്ചെങ്കിലും ഇ എം എസ് നടത്തിയതായി നമ്മൾ കേട്ടിട്ടില്ല. ലീഗ് അടക്കമുള്ള എല്ലാ പാർട്ടികളെയും കൂട്ടുപിടിച്ചാണ് ഇ എം എസിൻ്റെ രണ്ടാം ഊഴം 1967 ആരംഭിക്കുന്നത്. ആകെയുള്ള 133 സീറ്റിൽ 117 സ്വന്തമാക്കിയായിരുന്നു സപ്തകക്ഷി മുന്നണിയുടെ സർക്കാർ അധികാരത്തിലേറിയത്. എന്നാൽ കാലാവധി കഴിയും മുമ്പേ മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ കാരണം രണ്ടാമതും കാലം തികയ്ക്കാനാകാതെ ഇ എം എസ് പടിയിറങ്ങി. സത്യപ്രതിജ്ഞ നടത്തിയതിന് ശേഷം എല്ലാ മന്ത്രിമാരുമായിട്ട് ചെന്ന് പഴവങ്ങാടി പുത്തിരിക്കണ്ടം മൈതാനത്ത് നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം ഇപ്പോഴും എൻ്റെ പിന്നെ ഇങ്ങനെ അലയടിക്കുകയാണ്. ഈ ഐക്യം, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഐക്യം കണ്ണിലെ കൃഷ്ണമണി പോലെ ഇത് കാത്തു സൂക്ഷിക്കും ഞങ്ങൾ, അതിന് ഞങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ജനം ഭയങ്കരമായി കൈയടിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു 5 വർഷം ഈ മന്ത്രിസഭ തികയ്ക്കും. അത് കഴിഞ്ഞ് 1969 ആയപ്പോഴത്തേക്ക് മന്ത്രിസഭ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അടിച്ച് പിരിഞ്ഞ്
പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലുള്ള പല മന്ത്രിമാരെയും അവർക്കെതിരായിട്ട് 70 ആരോപണങ്ങൾ ഉണ്ടാവുകയും ആ ആരോപണങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ സഹകരണത്തോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി ഒഴിവാക്കിക്കൊണ്ട് പിന്നെ വേറൊരു മന്ത്രിസഭ രൂപീകരിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി. ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിനിടയാക്കിയ സാമൂഹിക പരിഷ്കരണങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു EMS. സാഹിത്യം സമൂഹ നന്മയ്ക്ക് എന്ന വാദം ഉയർത്തിപ്പിടിച്ചായിരുന്നു EMS-ന്റെ പ്രവർത്തനങ്ങൾ. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനപ്പുറമുള്ള കാര്യങ്ങളും അദ്ദേഹം പൊതുസമൂഹവുമായി പങ്കുവച്ചു. അതേസമയം ചൈനീസ് അധിനിവേശത്തെ പരസ്യമായി എതിർക്കാൻ മടി കാണിച്ച EMS-ന്റെ നിലപാടുകൾ പ്രതിഷേധത്തിന് വഴി തുറന്നു. EMS നടപ്പാക്കാൻ പരിശ്രമിച്ച ചില സാമൂഹിക നവീകരണത്തെ ലക്ഷ്യമാക്കിയുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അത് കമ്മ്യൂണിസവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണ്, തങ്ങൾക്ക് ഒരു സ്വതന്ത്ര ജനാധിപത്യ സമൂഹത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള പ്രചാരണം അന്നുണ്ടായിരുന്നു. പത്രങ്ങൾ അന്ന് മാധ്യമം എന്ന് പറഞ്ഞാൽ പത്രങ്ങളാണ്, ആ പത്രങ്ങളുടെ എല്ലാം എതിർപ്പ് EMS നേരിടേണ്ടി വന്നു. EMS-ന്റെ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, അതാണ് അന്നത്തെ പാർട്ടി. ആ പാർട്ടിക്ക് ഈ എതിർപ്പുകളെ ഫലപ്രദമായി നേരിടാൻ ഉള്ള പ്രാപ്തിയും അന്നില്ലാതെ പോയി. ആയിരത്തി 1998 March 19 ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് വച്ച് EMS വിടവാങ്ങി. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചിന്താധാരയിൽ EMS-ന്റെ വിയോഗമുണ്ടാക്കിയ ശൂന്യത ഇപ്പോഴും തുടരുന്നു.